നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമ്മൾ ഇപ്പോൾ വന്നത് മോഡൽ എക്സാമിന് തൊട്ടു മുമ്പുള്ള ഡേ. നാളെ മോഡൽ എക്സാമിന് എല്ലാവരും പോവുകയാണ്. എല്ലാവരും ഏകദേശം ഒരുവിധം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ മോഡൽ എക്സാമിനെ കരുതി എഴുതേണ്ടതെന്നുള്ളൊരു സ്ട്രാറ്റജി, തന്ത്രങ്ങൾ അത് അറിഞ്ഞ് വേണം, അല്ലെങ്കിൽ അത് ഏകദേശം ഒന്ന് ഫോം ചെയ്ത് വേണം ഓരോ കുട്ടിയും പോകാൻ. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഒറ്റ ആ ചാൻസ്, ആ ഫൈനൽ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പരീക്ഷണത്തിനല്ല നല്ല നേരിടുക എന്നുള്ളതാണ്. പക്ഷെ അതിന് മുൻപായിട്ട് കിട്ടുന്ന ഈ മോഡൽ എക്സാമിന് നിങ്ങൾക്കൊരു പരീക്ഷണ രീതി കൂടെ ഉപയോഗിക്കാം. ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഓരോ കുട്ടികളും ഓരോ രീതി കൂടെയാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഓരോ സബ്ജക്റ്റും. അപ്പോൾ എങ്ങനെ വേണം അത് നാളത്തെ എക്സാമിന് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ഏകദേശം ഒന്ന് ഫോം ചെയ്ത് വേണം പോകാൻ. കാരണം നമുക്ക് ഈ എക്സാമിന് കിട്ടുന്ന, ഫൈനൽ എക്സാമിന് തൊട്ട് മുമ്പ് കിട്ടുന്ന ഈ അവസരം നിങ്ങൾക്ക് എന്ത് രീതി കൂടെയും പരീക്ഷിക്കാം. നിങ്ങൾ പഠിച്ചതിനെ വെച്ചുകൊണ്ട് ഏത് രീതി കൂടെയും നാളെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഏത് രീതി കൂടെ വേണമെന്നുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഫോം ചെയ്യണം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് ആയിരിക്കും കൂടുതൽ പഠിച്ചേക്കുന്നത്, വലിയ ആൻസേഴ്സ് അറിയാൻ വയ്യാത്തവരുണ്ട്, ചിലർ കൂടുതലും വലിയ മീൻസ് ലോങ് ആൻസേഴ്സ് അറിയാവുന്നവരുണ്ട്. അങ്ങനെ പല തട്ടിലാണ് കുട്ടികൾ പഠിച്ചു വെച്ചേക്കുന്നത്. അതിനനുസരിച്ച് നാളെ എങ്ങനെ വേണം ഓരോ സബ്ജക്റ്റും എഴുതി തുടങ്ങാൻ എന്നുള്ളത് ഫോം ചെയ്യണം. ഇപ്പോൾ നാളത്തെ ഏതൊക്കെ എക്സാമാണെന്നുള്ളത് ഇപ്പോൾ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഇന്നത്തെ ദിവസം ഏകദേശം നിങ്ങൾ ഒന്ന് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നാളെ കെമിസ്ട്രിയാണ്, അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റുകാരുടെയും ഓരോ രീതിയിൽ കൂടെ വേണം നിങ്ങൾ ഫോം ചെയ്തു പോകാൻ. അല്ലാതെ എന്തെങ്കിലും കുറേ പഠിച്ച്, നമ്മൾ കുറേ പഠിച്ചൊക്കെയുണ്ട്. ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ആ പഠിച്ചതിനെ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ വേണം ഞാൻ എഴുതി തുടങ്ങാൻ എന്നുള്ളത് ഒരു ഓരോ കുട്ടിയും ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ഫോം ചെയ്ത് വേണം പോകാൻ എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനെ നിങ്ങൾ നല്ല രീതിയിൽ കൂടെ ഒന്ന് ഉപയോഗപ്പെടുത്തണം. കാരണം കുട്ടികളാരും അങ്ങനെ അങ്ങ് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തുകൊണ്ടല്ല മോഡൽ എക്സാമിന് പോകുന്നത്. അവിടെ ചെല്ലുന്ന ഒരു എക്സാം എഴുതുന്നു, മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി പോകുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ടല്ല. അങ്ങനെയല്ല, ഇതിനെ നിങ്ങൾക്ക് ആ മോഡൽ എക്സാമിനെ ഒരു നല്ല രീതിയിൽ കൂടെ എക്സാമിന് മുൻപ് കിട്ടുന്ന ഒരു ചാൻസ് എന്നുള്ള രീതിയിൽ കൂടെ ഉപയോഗിക്കണം. അത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളാരും വലിയ കാര്യമാക്കാതെ ചെന്ന് ചുമ്മാ അത് എഴുതുക, രസിച്ച് ആ സമയം ഒന്ന് കളയുക എന്നുള്ളത് മാത്രമാവരുത്. ഓക്കെ, അതെ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ എഴുതാൻ പറ്റട്ടെ. സന്തോഷത്തോടെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.